കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി സഞ്ജു. ആദ്യം വിക്കറ്റിന് പിന്നിൽ, പിന്നീട് വിക്കറ്റിന് മുന്നിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചാണ് സഞ്ജു അവസാനിപ്പിച്ചത്. മാൻ ഓഫ് ദ മാച്ചും താരം തന്നെയായിരുന്നു. ആദ്യ ഒഡിഐയിൽ കണ്ടതിനേക്കാൾ പരിതാപകരമായിരുന്നു സിംബാബ്വെ ബാറ്റിംഗ്. തുടക്കത്തിൽ അമിത ശ്രദ്ധ കാണിച്ചെങ്കിലും പിന്നീട് ഘട്ടംഘട്ടമായി അവരുടെ പ്ലാൻ പൊളിഞ്ഞു. ദീപക് ചാഹർ റഷ്യയിലായിരുന്നിട്ടും ഇന്ത്യൻ ബൌളിംഗിന്റെ മൂർച്ച ഒട്ടും കുറഞ്ഞില്ല. സിൻ വില്യംസും റയാൻ ബോളും നടത്തിയ എഫേർട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ നൂറിൽ താഴെ ആതിഥേയർ ഒതുങ്ങിയേനെ. ചേസിനായി വന്നത് കെ എൽ രാഹുൽ ധവാൻ കോംബോ. അഞ്ചു പന്തിൽ ഒരു റൺ മാത്രമേ ക്യാപ്റ്റനെ നേടാനായുള്ളൂ. ഇഷൻ കിഷനും അവസരം മുതലാക്കിയില്ല. 33 റൺസ് വീതമായിരുന്നു ഗില്ലും ധവാനും നേടിയത്. നാലാം വിക്കറ്റായി ഗിൽ പുറത്തായ ശേഷമാണ് സഞ്ജു ക്രീസിലേക്ക് എത്തിയത്. അപ്പോൾ ജയിക്കാൻ 65 റൺസ് മാത്രമായിരുന്നു വേണ്ടത്. സമ്മർദ്ദം തീർത്തും ഇല്ലാതാക്കിയത് സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു. കൂടമെല്ല പോയെങ്കിലും ഷോട്ടുകൾ കളിച്ച് സഞ്ജു മുന്നേറി. പിന്നീട് വന്ന റൺസിന്റെ മുക്കാൽ ഭാഗവും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ബൗണ്ടറിയോടെ തുടക്കം. റാസ വില്യംസ് എന്നിവർക്കെതിരെ 3 കൂറ്റൻ സിക്സുകൾ. കൂട പുറത്തായെങ്കിലും അക്ഷരെ കാഴ്ചക്കാരനാക്കി സഞ്ജു കളി തീർത്തു. ധോണി സ്റ്റൈലിൽ കൂറ്റൻ സിക്സോടെ ഫിനിഷിംഗ്. 39 പന്തിൽ 4 സിക്സും 3 ഫോറും അടക്കം 43 നോട്ട് ഔട്ട്. വിക്കറ്റിന് പിന്നിൽ ഒരു കിടിലൻ ക്യാച്ചും സഞ്ജു എടുത്തിരുന്നു. അതടക്കം 3 ക്യാച്ചുകൾ സഞ്ജു സ്വന്തം പേരിലാക്കി. 6 നമ്പറിലേക്ക് സഞ്ജുവിനെ പോലെ ഒരു വിശ്വസ്തനെ കിട്ടിയാൽ ഇന്ത്യക്ക് വൻ ഗുണമാണ് ലഭിക്കുക. ഒഡിഐ ലോവർ മിഡിൽ ഓർഡറിലേക്ക് മാത്രമാണ് ഇനി സ്കോപ്പ്. ടോപ്പ് ഓർഡറിൽ കടുത്ത മത്സരമാണ് സൂപ്പർ താരങ്ങൾ വരെ നേരിടുന്നത്. 3 ഒഡിഐ തിങ്കളാഴ്ച.